മാവ് വാട്ടിക്കുഴക്കാതെയും ശർക്കര വിളയിക്കാതെയും പഴവും പൊടിയും കൊണ്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയ നല്ലൊരു ഇലയുടെ ഉണ്ടാക്കാം. ആർക്കും കഴിക്കാവുന്ന ഇലയുടെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ പൊടി. അപ്പം അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പൊടി ആണെങ്കിലും ചേർക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം. തിളച്ച വെള്ളം ചേർത്താലേ അരിപ്പൊടി നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള പോലെ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവിന് ഒരു മധുരം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ്. അപ്പോൾ നേരിയ ഒരു മധുരം കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി ലൂസായിട്ട് നമുക്ക് കലക്കി വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മാവ് വെള്ളം കുടിച്ച് ഇത്തിരിയും കൂടി നല്ല ഡ്രൈ ആയിട്ട് വരും. ഇത്രയും മതി, ഈ പാകത്തിനാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കാം. കറുത്ത പഴമല്ല, പച്ചപ്പഴം എടുക്കരുത്. നല്ല മധുരമുള്ള ഏത്തപ്പഴം എടുക്കുക. എന്നിട്ട് നമ്മൾ പഴം പൊരിക്കൊക്കെ അരിയുന്നത് പോലെ ഇതേപോലെ 3 ആയിട്ടോ 2 ആയിട്ടോ അരിഞ്ഞ് വെക്കുക. ഇനി നമുക്കൊരു വാഴയില എടുക്കാം. നമുക്ക് ഒരു തവി മാവ് ഇതിലേക്കിട്ട് നല്ല നൈസായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കാം. ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയാൽ മതി, കൈ തൊടയേ വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പരത്തി എടുക്കാം. നടുക്ക് ഇതുപോലെ ഏത്തപ്പഴത്തിൻ്റെ ഒരു കഷ്ണം വെക്കുക. ഇതേപോലെ മടക്കി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ശർക്കരയൊന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ ഇതേപോലെ ഒരു വൈകിട്ടൊരു ചായക്കടിയൊക്കെ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ മാവിനും ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തേക്കണോണ്ട് മാവും നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ പഴവും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് പുഴുങ്ങുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വൈകിട്ട് പിള്ളേരൊക്കെ കൊണ്ടു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് ശർക്കരയൊന്നും വിളയിക്കാൻ നിൽക്കേണ്ട, മാവ് വാട്ടിക്കുഴക്കാൻ നിൽക്കേണ്ട, ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യാം. ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക. ഇതെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ 2-3 ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതേപോലെ വാഴത്തണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി വരും, ആവി നല്ല സ്പേസ് കിട്ടും. ആവി ഒന്ന് ഇലയിടാം, പെട്ടെന്ന് നന്നായിട്ട് പുഴുങ്ങാൻ പറ്റും. ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ പണി. നമ്മുടെ ഇലയിട റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ സോഫ്റ്റായ ഇലയുടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ട നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല സോഫ്റ്റായ ഇലയുടെയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. ഒരു പണിയില്ല. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുറം ഭാഗത്തും നമ്മൾ തേങ്ങയൊക്കെ ഇട്ടേക്കണോണ്ട് നല്ല ടേസ്റ്റാണ്. ഉള്ളിലും നമ്മൾ ഇതുപോലെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഈ നല്ല മധുരമുള്ളൊരു പഴവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.